സൃഷ്ട പ്രപഞ്ചം ദൈവമഹത്വം നിറയും അടയാളം നിറയും അടയാളം പിതാവിൻ കൽപ്പനകളും യേശുവിൻ വചനങ്ങളും ആത്മാവിൻ ഫലങ്ങളും മാതാവിൻ വിശുദ്ധിയും അനേകരിൽ നിറയും അടയാളം അടയാളം സൃഷ്ട പ്രപഞ്ചം നിറയും അടയാളം നിറയും അടയാളം ഇൻ ദ നെയിം ഓഫ് ജീസസ് സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന ദൈവവചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:19 തിരുവചനം. ഒരുപക്ഷെ ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന ഈ വിഷ്വൽ മീഡിയ പ്രോഗ്രാമിൻ്റെ അപ്തവാക്യം അതാണ്. ഈ ശുശ്രൂഷയിലൂടെ ധാരാളം പേർക്ക് ദൈവ മഹത്വത്തിൻ്റെ വെളിപ്പെടുത്തലിന് കാരണമായിട്ടുണ്ട്. ആ ശുശ്രൂഷയെ ദൈവം വഴി നടത്തുന്നതിനെക്കുറിച്ച് നന്ദി പറയുന്നു. ആ ശുശ്രൂഷയെ കരം കൊടുത്ത് കരുത്തു പകർന്ന് നമുക്ക് ദൈവമഹത്വത്തിൻ്റെ വെളിപ്പെടുത്തലിന് വേണ്ടി കാത്തിരിക്കാൻ ഇടയാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഓസ്ട്രേലിയയിലെ മെൽബൺ രൂപതാധ്യക്ഷനായ ബോസ്കോ പുത്തൂർ പിതാവാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ഞാൻ തൃശ്ശൂർ രൂപതയിലെ പറപ്പുര ഇടവകാംഗമാണ്. പള്ളിയുടെ തൊട്ടടുത്താണ് എൻ്റെ വീട്. എൻ്റെ മാതാപിതാക്കൾ പുത്തൂർ ഹൗസ് പന്തുണിയും അമ്മ കുഞ്ഞലക്കുട്ടിയുമാണ്. ദൈവഭക്തിയുള്ള കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടും പള്ളിയുടെ തൊട്ടടുത്തായതുകൊണ്ടും എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലം മുതലേ കുടുംബ പ്രാർത്ഥനയും അനുദിന വിശുദ്ധ കുർബാനയുമൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം പിന്നീട് ഞാൻ വൈദികനാകാൻ ഇടവന്നത്. എൻ്റെ കൊച്ചുനാളിൽ മുതലേ ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം ഞാൻ അൾത്താര ശുശ്രൂഷിയായിട്ട് സേവനം ചെയ്യാൻ തുടങ്ങി. ഞാൻ വളർന്നു വരുന്ന സാഹചര്യത്തിലൊക്കെയും ഒരച്ഛനാകണമെന്നുള്ള ആഗ്രഹമാണ് എനിക്കുണ്ടായത്. അതിന് എൻ്റെ മാതാപിതാക്കൾക്ക് പുറമെ പ്രചോദനമായിട്ടുള്ളത് എൻ്റെ ഇടവകയിൽ സേവനം ചെയ്തിരുന്ന വൈദികർ, എൻ്റെ ബന്ധത്തിൽപ്പെട്ട സിസ്റ്റേഴ്സ്, എൻ്റെ തന്നെ മാതൃസഹോദരൻ ബഹുമാനപ്പെട്ട ചൂണ്ടലച്ചൻ്റെ മാതൃക, ഇതൊക്കെ കാരണമായിട്ടുണ്ട്. SSLC പാസ്സായപ്പോൾ ഞാൻ തൃശ്ശൂർ രൂപതയിലെ മൈനസ് സെമിനാരിയിലെ വൈദികാർത്ഥിയായിട്ട് ചേർന്നു. 2 വർഷം തോപ്പ് സെമിനാരിയിൽ പഠിച്ച ശേഷം ആലുവ മംഗലപ്പുഴ സെമിനാരിയിലെ തത്വശാസ്ത്രം പഠിക്കാനായിട്ട് എന്നെ വിട്ടു. പക്ഷേ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ റോമിലെ പ്രൊപ്പഗാൻഡ കോളേജിലെ തുടർന്ന് പഠിക്കാനായിട്ട് അധികാരികൾ എന്നെ അയച്ചു. അവിടെ ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും പഠിച്ച ശേഷം 1971 ഞാൻ വൈദികനായിട്ട് അഭിഷിക്തനായി റോമാ പട്ടണത്തിൽ വെച്ച്. തുടർന്ന് ഞാൻ അധികാരികളെ നിർദ്ദേശപ്രകാരം ബെൽജിയത്തെ കാത്തലിക് യൂണിവേഴ്സിറ്റി ലുവൈനിലെ
ദൈവശാസ്ത്രത്തിലെ ഉപരിപഠനം നടത്തുകയും തൃശ്ശൂർ ഉപതയിൽ തിരിച്ചു വന്ന് ഉള്ളൂർ പള്ളിയിൽ കുറച്ച് നാൾ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുകയും പിന്നീട് മൈനർ സെമിനാരിയിൽ ഫാദർ പ്രിഫെക്റ്റായിട്ടും അധ്യാപകനുമായിട്ട് സേവനം ചെയ്യുകയും ചെയ്തു. അധികം വൈകാതെ എന്നോട് ആലുവ സെമിനാരിയിലെ ദൈവശാസ്ത്ര അധ്യാപകനാകാൻ ആവശ്യപ്പെട്ട് എന്നെ അങ്ങോട്ട് അയച്ചു. 21 കൊല്ലം മംഗലപ്പുഴ സെമിനാരിയിലെ അധ്യാപകനായിട്ടും റക്ടറായിട്ടും ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ തിരിച്ചു വന്ന് മൈനർ സെമിനാരി റക്ടറായിട്ടും തൃശ്ശൂർ അതിരൂപതയുടെ വികാരി ജനറലായിട്ടും കുറച്ച് നാൾ സേവനം ചെയ്തു. തൃശ്ശൂർ ലൂർദ് പള്ളിയിലും വ്യാകുലമാതാവിൻ്റെ പുത്തൻപള്ളിയിലും ബസലിക്കായിലും ഇടക്കാലത്ത് കുറച്ച് നാൾ വികാരിയായിട്ട് സേവനം ചെയ്യാൻ എനിക്ക് സാധിച്ചുള്ളൂ. പിന്നീട് അന്നത്തെ സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പായ വർക്കി വിദയത്തിൽ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം കാക്കനാട്ടുള്ള സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് ലിറ്റർജിക്കൽ റിസർച്ചിൻ്റെ ഡയറക്ടറായിട്ട് സേവനം ചെയ്തു. പിന്നീടാണ് ഞാൻ ആലുവ സെമിനാരിൽ റക്ടറായിട്ട് നിയമിതനായത്. അതിനെ തുടർന്നാണ് 2010 കൂരിയ ബിഷപ്പായിട്ട് ഞാൻ നിയമിതനായതും മെത്രാൻ പട്ടം സ്വീകരിച്ചതും. 4 കൂരിയ ബിഷപ്പായിട്ട് സേവനം ചെയ്ത അവസരത്തിലാണ് വർക്കി വിദയത്തിൽ പിതാവ് നിത്യസമാനത്തേനായിട്ട് വിളിക്കപ്പെടുന്നതും ഇപ്പോഴത്തെ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരി പിതാവ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതും. അതിനെ തുടർന്ന് 2014 ഞാൻ ഓസ്ട്രേലിയയിലെ സീറോ മലബാർ രൂപതയുടെ പുതിയ രൂപതയുടെ ആദ്യത്തെ മെത്രാനായിട്ട് നിയമിതനായി അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. പൗരോഹിത്യം എന്നും എൻ്റെ സ്വപ്നമായിരുന്നു. ഒരച്ഛനാകുക, ജനങ്ങൾക്ക് സേവനം ചെയ്യുക, ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ള വലിയ ദൗത്യം എനിക്ക് കഴിഞ്ഞ 47 കൊല്ലമായിട്ട് ജീവിതത്തിൻ്റെ വളരെ സന്തോഷകരമായ അനുഭവമായിട്ട് എന്നും ഞാൻ താലോലിക്കാറുണ്ട്. മറ്റൊരു കാര്യം, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ വലിയൊരു പങ്ക് വൈദിക പരിശീലനത്തിന് നേതൃത്വം കൊടുക്കാനായിട്ടാണ് എന്നെ സഭാധികൾ നിയോഗിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് ധാരാളം വൈദികർക്ക് ആത്മീയ പരിശീലനത്തിലെ സഹായം നൽകാനായിട്ട് എനിക്ക് സാധിച്ചതുകൊണ്ട് എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഞാൻ ഓർക്കുന്നത്. ഈ അവസരത്തിൽ ഓസ്ട്രേലിയയിലെ സഭ നിങ്ങൾ പത്രത്തിലൊക്കെ ചിലപ്പോൾ വായിച്ചു കാണും. വലിയ സങ്കീർണമായിരിക്കുന്ന പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു രംഗമാണ്. അവിടെ ഒരു റോയൽ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ജുഡീഷ്യൽ അന്വേഷണം 5-8 കൊല്ലത്തെ കാലം എടുത്തുകൊണ്ട് നടത്തപ്പെടുകയുണ്ടായി. പ്രത്യേകിച്ച് ശിശു പീഡനത്തെപ്പറ്റിയുള്ള ഒരു പഠനമായിരുന്നു അത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ റോയൽ കമ്മീഷൻ ഓസ്ട്രേലിയയിലെ ഗവൺമെൻറ്റിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്, കുംഭസാരം എന്ന കൂദാശയിൽ ആരെങ്കിലും വൈദികനോട് ഒരു ശിശു പീഡനത്തെപ്പറ്റി പാപം ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ട വൈദികൻ പോലീസിൽ ആ വിവരം അറിയിക്കണമെന്ന്. ഈ വിവരം ഈ അടുത്ത കാലത്ത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഓസ്ട്രേലിയയിലെ മെത്രാൻ സംഘത്തെ അറിയിച്ചു. ഈ കഴിഞ്ഞ ജൂലൈ അവസാനത്തിൽ ഓസ്ട്രേലിയയിലെ മെത്രാൻ സംഘത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങൾ വളരെ വിനീതമായിട്ട് ഓസ്ട്രേലിയൻ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. മറ്റ് ഏത് കാര്യത്തിലും ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ ശിശുപീഡനത്തെ തടയാനായിട്ട് നമ്മൾ സഹകരിക്കുന്നതാണ്. പക്ഷേ കുംഭസാരത്തിൻ്റെ രഹസ്യാത്മകത എന്ന് പറയുന്നത് അത് ദൈവീകമായിരിക്കുന്ന ഒരു ദൗത്യം മനുഷ്യരായ നമുക്ക് കൂതാശയിലൂടെ സഭയിൽ നൽകപ്പെടുന്നതാണ്. ആ പരിശുദ്ധമായ പരിപാവനമായ അതിവിശുദ്ധമായിരിക്കുന്ന രഹസ്യത്തെ പരസ്യപ്പെടുത്തുക, ജീവൻ ബലി കഴിച്ചാലും കത്തോലിക്ക വൈദികന് സാധിക്കുന്ന കാര്യമല്ല എന്ന് അസന്നിഗ്ധമായിട്ടുള്ള ഭാഷയിൽ ഓസ്ട്രേലിയയിലെ മെത്രാൻ സംഘം അറിയിക്കുകയുണ്ടായി. എനിക്കറിഞ്ഞുകൂടാ എന്തായിരിക്കും ഓസ്ട്രേലിയയിലെ സർക്കാരിൻ്റെ പ്രതികരണമെന്ന്. ഒരുപക്ഷേ അവർ നിയമനിർമ്മാണം നടപ്പാക്കാൻ പോവുകയാണെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പാപം ഏതെങ്കിലും വൈദികനോട് ഏറ്റു പറഞ്ഞിട്ട് ആ വൈദികൻ
അത് പോലീസിൽ അറിയിച്ചിട്ടില്ലെങ്കിൽ ജയിൽ ശിക്ഷ വരെയും അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഒരു പക്ഷേ ഭാവിയിൽ അവിടെ ഉണ്ടാകാൻ പോകുന്നത്. സഭയ്ക്ക് സഹനത്തിൻ്റെയും പ്രതികൂല സാഹചര്യത്തിൻ്റെയും കാൽവരി കയറേണ്ട കുരിശു ചുമക്കേണ്ട സാഹചര്യം ഒരുപക്ഷേ ഓസ്ട്രേലിയയിലും ഉണ്ടായിരുന്നു വരാവുന്നതാണ്. എങ്കിലും വിളിച്ചവനോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് പൗരോഹിത്യ ശുശ്രൂഷയുടെ മനോഹരമായിരിക്കുന്ന രഹസ്യാത്മകത, കൗതാശിക വിശുദ്ധി സംരക്ഷിക്കാനായിട്ട് അവിടെയുള്ള വൈദികർക്കും മെത്രാന്മാർക്കും സാധിക്കാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ യാചിക്കുകയാണ്. സഭയുടെ ഭദ്രതയ്ക്ക്, സഭയുടെ ദൈവീകമായിരിക്കുന്ന രഹസ്യാത്മകതയ്ക്ക് ഒരു ഭംഗവും വരാതെ, സഭ എന്ന് പറയുന്നത് ദൈവജനമാണെന്നും ആ ദൈവജനം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവനാമത്തിൽ മനുഷ്യർക്ക് നന്മ ചെയ്യാനും വിളിക്കപ്പെടുന്ന വിശുദ്ധജനമാണെന്നുള്ള അവബോധത്തോടുകൂടെ, അങ്ങനെ വിശുദ്ധിയിലെ ജനത്തെ വളർത്താൻ, വിശുദ്ധ ജീവിതം നയിക്കുന്ന വൈദികരുണ്ടാകാൻ, വിശുദ്ധ ജീവിതം നയിക്കുന്ന മെത്രാന്മാരുണ്ടാകാൻ, അങ്ങനെ സഭ വിശുദ്ധരുടെ കൂട്ടായ്മയായി തീരാൻ നിങ്ങളുടെ വിനീതമായിട്ടുള്ള പ്രാർത്ഥന യാചിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മളിപ്പോൾ ഓസ്ട്രേലിയയിലെ മെൽബൺ രൂപതയെ ധീരമായി നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിമന്യ ബോസ്കോ പിതാവിൻ്റെ വാക്കുകൾ ശ്രവിക്കുകയുണ്ടായി. 2014 സിറോ മലബാർ സഭയുടെ കുരിയ ബിഷപ്പായിരിക്കുന്ന സമയത്താണ് മെൽബൺ രൂപതയിലേക്ക് പിതാവ് നിയോഗിക്കപ്പെടുന്നത്. പിതാവിൻ്റെ മെൽബൺ രൂപതയിലെ പ്രവർത്തനങ്ങൾ എന്തുമാത്രം ക്ലേശപൂരിതമാണ് എന്ന് നമ്മൾ ഇപ്പോൾ തന്നെ കേട്ട് മനസ്സിലാക്കുകയുണ്ടായി. പിതാവിനെ രണ്ട് വർഷം വളരെ അടുത്ത് അറിയാനും പരിചയപ്പെടാനും സാധിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും, അഭിമന്യ പിതാവ് വളരെ നിശ്ചയദാർഢ്യമുള്ളൊരു വ്യക്തിയാണ്. തനിക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതിന് എന്ത് വില കൊടുത്തും അത് നിറവേറ്റാനായിട്ടുള്ള ഒരു വലിയ കൃപ അഭിമന്യ പിതാവിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മെൽബൺ രൂപതയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടപ്പോൾ പിതാവ് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ഞാൻ ശ്രദ്ധ തിരിക്കുകയാണ്. 2.5 കോടിയോളം വരുന്ന ജനത്തിൽ 100,000 മലയാളികളാണ്, അതിൽ തന്നെ 50,000 സീറോ മലബാർ സഭാംഗങ്ങളാണ്. ഇതൊരു വലിയ സാധ്യതയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം സീറോ മലബാർ സഭാംഗങ്ങളുടെ വിശ്വാസ തീക്ഷണത തീർച്ചയായിട്ടും ഓസ്ട്രേലിയയ്ക്ക് ഒരു മുതൽക്കൂട്ടാകും എന്നുള്ളതിലൊരു സംശയമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, 100 വർഷങ്ങൾക്ക് മുൻപ് വിദേശ നാടുകളിൽ നിന്ന് മിഷണറിമാർ ഭാരതത്തിലേക്ക് വന്നിട്ടാണ് ഇവിടെ ക്രൈസ്തവ സാക്ഷ്യം നൽകിയത്. പ്രത്യേകിച്ച് കേരള കത്തോലിക്ക സഭയെ വളർത്തി ഇത്തരത്തിൽ വലുതാക്കിയത് വിദേശ മിഷണറിമാരുടെ വലിയ ഒരു പ്രവർത്തനമാണ് എന്ന് നമുക്ക് മറക്കാതിരിക്കാൻ സാധിക്കുകയില്ല. ആ പ്രവർത്തനം ഇന്ന് നമ്മൾ തിരിച്ച് കൊടുക്കുകയാണ് അവർക്ക്. ഇന്ന് അവരുടെ നാട്ടിൽ വിശ്വാസത്തിൻ്റെ പ്രകാശം മങ്ങിക്കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലവിധ കാരണങ്ങളായിരിക്കാം, ജോലി തേടിയിട്ടായിരിക്കാം, മറ്റു പല കാര്യങ്ങളായിരിക്കാം വിദേശ നാടുകളിലെ സീറോ മലബാർ സഭാംഗങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ മാത്രമല്ല, യൂറോപ്പിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും അമേരിക്കയായാലും ഒക്കെ സീറോ മലബാർ സഭാംഗങ്ങളുടെ സാന്നിധ്യമുണ്ട്. അവിടെയെല്ലാം ഒരു ആത്മീയമായ ഒരു ഉണർവ് നമുക്ക് കാണാനായിട്ട് ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് കാരണം സഭ അവരോട് കൂടെ ഉള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും മെൽബൺ രൂപത ആരംഭിച്ചിട്ട് വളരെ കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ. അവിടെ ഒരുപാട് നാളുകളായിട്ട് താമസിക്കുന്ന മലയാളികളുണ്ട്, സീറോ മലബാർക്കാരുണ്ട്. പക്ഷേ ഇനി തീർച്ചയായിട്ടും ഇത്
അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇതിനേക്കാളും വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഘട്ടമായിരിക്കും എന്നുള്ള സംശയമില്ല. സഭ ആ മക്കളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അവിടെ രൂപതയുണ്ട്, പിതാവുണ്ട്, അതുപോലെ തന്നെ 26 വൈദികരുണ്ട്. അത് തന്നെ അവർക്ക് വലിയൊരു ശക്തിയായി തീരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. സഭ തീർച്ചയായിട്ടും വളർന്ന് വളർന്ന് ഉന്നതിയിലേക്ക് കടന്നു പോകും. അതിന് ഈ മെൽബൺ രൂപതയുടെ സാന്നിധ്യം, അഭിവന്ദ്യ പിതാവിൻ്റെ ശക്തമായിട്ടുള്ള നേതൃത്വം, അതുപോലെ തന്നെ വൈദികരുടെ ശക്തമായിട്ടുള്ള നേതൃത്വം, സന്യാസികളുടെ നേതൃത്വം, ഇതെല്ലാം ആ അവിടുത്തെ സഭയെ ശക്തിപ്പെടുത്തും എന്ന് മാത്രമല്ല, ഓസ്ട്രേലിയയെ മുഴുവൻ സുവിശേഷ വലിക്കരിക്കുവാൻ തക്ക വിധത്തിൽ അവിടുത്തെ സീറോ മലബാർ സമൂഹം വളരട്ടെ എന്നുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമതൊരു കാര്യം, ഞാൻ UK, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലുള്ള സീറോ മലബാർ മലയാളികളുടെ ഇടയിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, അവർ മക്കൾക്ക് വേണ്ടി ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 2, അതിലപ്പുറം വേണമെങ്കിൽ 3, അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. എന്നാൽ UKയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഞാൻ കാണുന്നത് 4, 5 മക്കളുള്ളവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മക്കളോടുള്ള ഒരു അനുകൂല മനോഭാവം, മക്കളെ വളർത്താനുള്ള ഒരു താല്പര്യം, അത് UK, ഓസ്ട്രേലിയ എന്നിവിടെയുള്ള മലയാളികളിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അത് തീർച്ചയായിട്ടും അവിടുത്തെ സുവിശേഷ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ മറ്റൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നമ്മൾ കാണുന്നത്, ഇവിടുന്ന് ധാരാളം ധ്യാന ഗുരുക്കന്മാരെ ത്യാഗം സഹിച്ചുകൊണ്ട്, അതുപോലെ അവർക്ക് വേണ്ടി സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുടക്കിക്കൊണ്ട് ധ്യാന ഗുരുക്കന്മാരെ ഓസ്ട്രേലിയയിൽ കൊണ്ടുപോയി കൺവെൻഷനുകൾ നടത്തുന്ന ഒരു പതിവ് ഈ അടുത്ത നാളുകളായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. അതും ഒരു നല്ലൊരു സാധ്യതയായിട്ട് ഞാൻ കാണുകയാണ്. ആത്മീയമായി വളരുന്ന ഒരു സമൂഹമാണ് സാക്ഷ്യത്തിലേക്ക് വരിക. സാക്ഷ്യത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഒരു നവീകരണം സാധ്യമാകുന്നത്. ഇത്തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് സഭാ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, സുവിശേഷ പ്രവർത്തനങ്ങൾ, ഇവരെ തീർച്ചയായിട്ടും വലിയ ഒരു പ്രതീക്ഷയിലേക്ക്, സുവിശേഷ പ്രഘോഷണ മേഖലയിലേക്ക് നയിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അവസാനമായിട്ട് ഒരു കാര്യം, അത് ഓസ്ട്രേലിയൻ സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചാണ്. അഭിവന്ദ്യ പിതാവ് വളരെ വ്യക്തമായിട്ട് അഭിമുഖത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞു. മതനിരപേക്ഷത, വിശ്വാസമില്ലാത്ത വലിയൊരു സമൂഹം അവിടെയുണ്ട്. അത് ആ വിശ്വാസരാഹിത്യം മറ്റുള്ളവരിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ ഉത്കണ്ഠയോടുകൂടെ കാണേണ്ട ഒരു വിഷയമാണ്. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. വിശ്വാസം അകന്നു പോകുന്നു എന്നുള്ളത്, ലൈംഗികമായ അരാജകത്വം, നിരീശ്വരവാദം, അതുപോലെ തന്നെ അവരനുഭവിക്കുന്ന ഏകാന്തത, ഒറ്റപ്പെടൽ, ലക്ഷ്യബോധമില്ലായ്മ, ഇങ്ങനെ വളരെയധികം സംഘർഷങ്ങളും ഇതിൻ്റെ പേരിൽ അവർ അനുഭവിക്കുന്നുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുകയാണെങ്കിൽ സീറോ മലബാർ സഭയ്ക്ക് ഒത്തിരിയേറെ അവിടെ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല. സീറോ മലബാർ സഭാംഗങ്ങളുടെ തനത് കൈമുതലായിട്ടുള്ള അനുദിന വിശുദ്ധ കുർബാന, അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന, കൂട്ടായ്മകൾ, ഇതെല്ലാം ഓസ്ട്രേലിയ സഭയ്ക്ക് വലിയൊരു അനുഗ്രഹമായി തീരും. അവിടെ നിലനിൽക്കുന്ന ഏകാന്തതയെ, ലക്ഷ്യബോധമില്ലായ്മയെ, ലൈംഗിക അരാജകത്വത്തെ ചെറുത്തു നിൽക്കുന്നതിന് സീറോ മലബാർ സഭാംഗങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള പരമ്പരാഗതമായുള്ള വിശ്വാസ ചൈതന്യം ശക്തിപ്പെടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത്തരം പ്രതിബന്ധങ്ങളെയെല്ലാം മറികടക്കാൻ സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഈ അവസരത്തിൽ നിരവധി പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സഭയെ പടുത്തുയർത്തുവാനായിട്ട്, പ്രത്യേകിച്ച് ആരംഭ കാലഘട്ടത്തിൽ ഒരു സഭാസമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ വിഷമം പിടിച്ചൊരു കാര്യമാണ്. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഒട്ടും തളരാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അഭിവന്ദ്യ ബോസ്കോ പിതാവിന് എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേരുകയാണ്. നമുക്കെല്ലാവർക്കും അഭിവന്ദ്യ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓസ്ട്രേലിയയിലെ സഭ വളരെ ശോഭനമായിട്ടുള്ള ഒരു ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു നല്ല സമൂഹമായി, നല്ല ക്രൈസ്തവ സമൂഹമായി ഉണരട്ടെ, വളരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.
പിതാവാകുന്നതാം ദൈവമേ, പുത്രനാമേശുവേ, പാവനാത്മരൂപനേ ആരാധന. പ്രിയപ്പെട്ട ദൈവമക്കളെ, മെൽബൺ രൂപതയിലെ അഭിവന്യ ബോസ്കോ പുത്തൂർ പിതാവിൻ്റെ സന്ദേശം നമ്മളിപ്പോൾ ശ്രവിക്കുകയുണ്ടായി. പിതാവിൻ്റെ ശുശ്രൂഷ മേഖലയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ആ ശുശ്രൂഷ മേഖലയിൽ അഭിവന്യ പിതാവ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിച്ച് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക്, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് അഭിവന്ദ്യ പിതാവിനെയും അഭിവന്ദ്യ പിതാവിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ച് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൈകൾ യാതനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള അങ്ങയുടെ വലിയ സന്ദേശത്തെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അങ്ങയുടെ ആ സുവിശേഷത്തിൻ്റെ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിരിക്കുന്ന എല്ലാ മക്കളെയും സുവിശേഷ പ്രവർത്തകരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. പ്രത്യേകമായി അങ്ങയുടെ ശുശ്രൂഷയ്ക്കായിട്ട് മെൽബൺ രൂപതയിലേക്ക് കടന്നു നിന്ന് കർത്താവ് വളരെ ക്ലേശകരമായിട്ടുള്ള ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്ന അഭിവന്ദ്യ പിതാവിനെ സമർപ്പിക്കുന്നു. ഈശോയെ, അവിടെയുള്ള എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും അവർ അഭിമുഖീകരിക്കുന്നുണ്ടല്ലോ കർത്താവേ. കർത്താവ്, അങ്ങയുടെ കരങ്ങളിലേക്ക് അവരെല്ലാം ഏൽപ്പിച്ചു തരുന്നു. ഓരോ ദേവാലയത്തെയും സമർപ്പിക്കുന്നു. അവിടെയുള്ള വിശ്വാസ സമൂഹത്തെ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ കരുണ ഈ മക്കളിലേക്ക് വർഷിക്കണമേ. ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹത്താൽ ഇവരെ നിറയ്ക്കണമേ. ഈശോയെ, അവിടെയുള്ള എല്ലാ ദൈവമക്കളെയും, പ്രത്യേകിച്ച് മറ്റ് ക്രൈസ്തവ സഭാ സമൂഹങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ ദേവാലയങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകരെ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് അനുഗ്രഹിക്കണമേ, കൃപ വർഷിക്കണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈശോയെ, ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ സ്നേഹം ഇപ്പോൾ മെൽബൺ രൂപതയിലെ ഓരോ മക്കളിലും വന്ന് നിറയുന്നതായിട്ട് കണ്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് നിറയട്ടെ, ശക്തിപ്പെടട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹാലലൂയ, 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 ഹാലലൂയ. നമുക്കെല്ലാവർക്കും സൂചിച്ച് പ്രാർത്ഥിക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ, നന്ദി. യേശുവേ, ആരാധന. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെല്ലാവരും വന്ന് നിറയണമേ. കർത്താവേ, അങ്ങയുടെ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും ആവശ്യങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരെല്ലാം നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. മിഷന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മിഷനറിമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിന് വെളിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവേ, അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മക്കൾക്ക് അങ്ങയുടെ വലിയ പ്രകാശം കാണുവാൻ ഇടയാക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് നിറയാൻ ഇടയാക്കണമേ. എല്ലാവിധ തിന്മയുടെ ശക്തികളെന്ന് അവരെ കാത്തു സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മേ, ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഈ പ്രോഗ്രാമിലൂടെ അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയെ, മെൽബൺ രൂപതയ്ക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും.
ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന മഹനീയ ശുശ്രൂഷയുടെ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ട ഓസ്ട്രേലിയ മെൽബൺ രൂപതയിലെ പ്രഥമ മെത്രാനായ ബോസ്കോ പുത്തൂർ പിതാവിനെയാണ്. പിതാവിൻ്റെ അനുഭവ സാക്ഷ്യം നമ്മൾ ശ്രദ്ധിച്ചു. പിതാവിന് വേണ്ടി നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കണം, കൂടുതൽ ജപമാല ചൊല്ലണം. അമ്മേ, ഇനി നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജോജു ചിറ്റിലപ്പള്ളി. ഡൽഹിയിൽ ജോലി ചെയ്ത് ഭാര്യ നഴ്സായി ഒത്തിരി മക്കളെ സഭയ്ക്ക് വേണ്ടി തന്ന സപ്ന, തൻ്റെ ജീവൻ കൊടുത്തുകൊണ്ട് ഒരു കുഞ്ഞിനെ രക്ഷിച്ച ഒരമ്മ. സമീപകാലങ്ങളെല്ലാം നമ്മൾ അത് പത്രത്താളുകളിലും നമ്മൾ ക്രിസ്തീയ മാഗസിനൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു. സപ്നയുടെ ഭർത്താവ് ജോജു, നമ്മുടെ ആ ജോജിൻ്റെ അനുഭവം അടുത്ത ആഴ്ച പങ്കുവയ്ക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും കൈകൊടുത്ത് പ്രാർത്ഥിക്കണം. ജോജിൻ്റെ അനുഭവ സാക്ഷ്യം നമ്മൾ തീർച്ചയായും കേട്ടിരിക്കണം. നമ്മളിനി കൂടുതലായി പ്രാർത്ഥനാ സഹായങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ആഴ്ചയും പറയുന്ന പോലെ താഴെ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കാൻ മറക്കരുത്. ഒപ്പം തന്നെ ഗുഡ്നസ് ചാനൽ വ്യാഴവും വെള്ളിയും നമ്മുടെ ശുശ്രൂഷ കാണാൻ സാധിക്കുന്നവർ നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനൽ ജെയിനീസ് മീഡിയ നമ്മളോട് എഴുതി കാണിക്കുന്നു. അത് നമ്മൾ തുറന്നു നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ശുശ്രൂഷകളും അതിൽ കാണാൻ സാധിക്കും. ഒപ്പം തന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ധ്യാനം എല്ലാ മാസവും ആലുവയിൽ നടക്കുന്നു കപ്പുച്ചനച്ഛൻ്റെ നേതൃത്വത്തിൽ. അതിൽ നിങ്ങൾക്ക് പേര് രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണും നമ്മളേക്ക് വിളിക്കുക. അടുത്ത ആഴ്ച കണ്ടുമുട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ.